നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലഡാക്കിൽ അതിശൈത്യം തുടരുന്നു. അതിർത്തിയിൽ തണുപ്പ് സഹിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് 90% പട്ടാളക്കാരെ ചൈന മാറ്റിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പകരം പുതിയ പട്ടാളക്കാരെയാണ് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി സംഘർഷം ആരംഭിച്ചതിനു ശേഷം കിഴക്കൻ ലഡാക്കിൽ 50,000-ത്തിലധികം പട്ടാളക്കാരെ ചൈന കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ വിന്യസിപ്പിച്ചിരുന്നു. ഉയർന്ന മേഖല ആയതിനാലും അതിശൈത്യമായതിനാലുമാണ് ചൈന തങ്ങളുടെ പട്ടാളക്കാരെ മാറ്റിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലഡാക്കിന് പുറമെ പാങ്കോങ് തടാകത്തിന് സമീപത്ത് ചൈനീസ് പട്ടാളക്കാർ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇവിടെ ചൈന തങ്ങളുടെ പട്ടാളക്കാരെ ദിവസേന മാറ്റുന്നുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ചൈനയെ അപേക്ഷിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ 2 വർഷമാണ് ഇന്ത്യയുടെ സൈനികർ കഴിയുന്നത്. പ്രതിവർഷം 40-50% സൈനികരെ മാത്രമാണ് ഇന്ത്യ മാറ്റുന്നത്. ഇന്ത്യൻ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന പ്രദേശങ്ങളിലും അതിശൈത്യത്തിന് നിലയുറപ്പിക്കുന്നതിനാൽ ചൈനീസ് പട്ടാളക്കാർക്ക് പരിചയക്കുറവുണ്ട്. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിലെ യുദ്ധതന്ത്രങ്ങളിലും ഇന്ത്യ തന്നെയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. ഏത് തരം ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ സൈനികർ ശാരീരികമായും മാനസികമായും പരിശീലനം ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ തേച്ചൊട്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഗാൽവാൻ താഴ്വരയിൽ കഴിഞ്ഞ വർഷം നടന്ന ചൈനീസ് സൈനിക അധിനിവേശവും അതിനെ ഇന്ത്യൻ സൈനികർ ചെറുത്തതിനെ തുടർന്നുണ്ടായ പോരാട്ടങ്ങളും ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധങ്ങളെ പാടെ ഉലച്ചു കളഞ്ഞിരുന്നു. 2020 ജൂൺ 15-16 തീയതികളിൽ അതിർത്തിയിലെ നിയന്ത്രണ രേഖയുടെ പല ഭാഗങ്ങളിലായി ഉണ്ടായ നുഴഞ്ഞുകയറ്റങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സേന ചൈനീസ് അതിർത്തി രക്ഷാസേനയുമായി നേർക്കുനേർ നടത്തിയ സംഭാഷണങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കനത്ത പോരാട്ടങ്ങൾക്ക് അത് വഴിവെക്കുകയും ഇരുപക്ഷത്ത് കാര്യമായ ആൾനാശം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ സംഘർഷത്തെ തുടർന്ന് അടുത്ത 1 വർഷത്തേക്ക് അതിർത്തിയിൽ തുടർച്ചയായ യുദ്ധങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ്. അത് ഇന്ത്യയും ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ സാരമായി ബാധിക്കുന്ന നിലയിലേക്ക് എത്തിച്ചു. അന്താരാഷ്ട്ര തലത്തിലെ നയതന്ത്ര അന്തരീക്ഷം പോലും അവതാളത്തിലാകാൻ ഈ സംഘർഷങ്ങൾക്ക് സാധിച്ചു. 2020 ജൂൺ 6 നടന്ന ആദ്യത്തെ ഉന്നതതല ചർച്ചയിൽ ഇരുപക്ഷത്തു നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ധാരണയായിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ പ്രതിനിധീകരിച്ച് ഈ പിൻവാങ്ങലിന് മേൽനോട്ടം നൽകാനാണ് കേണൽ ബാബു ഗാൽവാനിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഇങ്ങനെ സമാധാന ദൗത്യവുമായി ചെന്ന ഇന്ത്യൻ സൈനിക സംഘത്തെ ചതിയിൽപ്പെടുത്തി നിഷ്കൂർണം ആക്രമിക്കുകയും വധിക്കുകയുമാണ് ചൈനീസ് ഭടന്മാർ ചെയ്തത്. അതും ആധുനിക യുദ്ധക്കളങ്ങളിൽ കണി കാണാൻ പോലും കിട്ടാത്തത്ര പ്രാകൃതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് തികച്ചും ക്രൂരമായ രീതിയിലായിരുന്നു അത്. എന്നാൽ ഇന്ത്യ ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടിയായിരുന്നു നൽകിയത്. ഇങ്ങനൊരു സംഘർഷമുണ്ടായി ഇരുപക്ഷത്തും ആൾനാശം ഉണ്ടായതോടെ അത് നാളുകൾ നീണ്ട പ്രതിസന്ധിയാണ് താഴ്വരയിൽ സൃഷ്ടിച്ചത്. എന്നാൽ അതിർത്തിയിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ പുറത്തുവിടാൻ ചൈന തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ജൂൺ 15 കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ 45 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായി റഷ്യൻ വാർത്താ ഏജൻസി പുറത്തുവിട്ടു. സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികരും കൊല്ലപ്പെട്ടെന്ന് ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എത്ര സൈനികർക്ക് ആളപായം സംഭവിച്ചുവെന്ന് വ്യക്തമാക്കാൻ ചൈന തയ്യാറായിരുന്നില്ല. അതേസമയം 40-50 വരെ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാമെന്നായിരുന്നു ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൊല്ലപ്പെട്ടവരിൽ ചൈനീസ് കമാൻഡറിംഗ് ഓഫീസറും ഉൾപ്പെട്ടതായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് ചൈന നിഷേധിക്കുകയായിരുന്നു. സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് വ്യാജ വാർത്തയാണെന്നായിരുന്നു ചൈന വ്യക്തമാക്കിയത്. അതിനിടെ പാങ്കോങ് മേഖലയിൽ ഇന്ത്യ ചൈന സേനകൾ പിന്മാറുന്നത് സംബന്ധിച്ച് ധാരണയായതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. 9 മാസങ്ങൾക്ക് ശേഷമാണ് പിന്മാറ്റം. പാങ്കോങ് തടാകത്തിന്റെ തെക്കൻ തീരത്ത് നിന്നും വടക്കൻ തീരത്ത് നിന്നും പിന്മാറാനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത്. പാങ്കോങ് തീരത്ത് പെട്രോളിംഗ് നിർത്താനും ഇരു സൈന്യങ്ങളും നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും പരസ്പരം ധാരണയായി. ഈ സംഘർഷ കാലത്ത് കൂടുതൽ സൈന്യം ഇവിടേക്ക് നിയോഗിക്കപ്പെടുകയും 2020 ഓഗസ്റ്റ് അവസാനത്തോടെ അതിർത്തി രേഖയുടെ പരിസരത്തുള്ള അന്നോളം പിടിച്ചെടുക്കപ്പെടാതിരുന്ന പല പോയിന്റുകളിലും ഇന്ത്യൻ സൈന്യം തങ്ങളുടെ നിയന്ത്രണം ഉറപ്പിച്ചിരുന്നു. ഇന്ത്യൻ സൈന്യം നടത്തിയ ഈ മുന്നേറ്റങ്ങളാണ് പിന്നീട് തങ്ങൾ ആക്രമിച്ചു കയറി നിയന്ത്രണം ഉറപ്പിച്ചിരുന്ന പല ഇന്ത്യൻ പോയിന്റുകളിലും നിന്നും നിരുപരാധികം പിന്മാറാൻ ചൈനീസ് സൈനികരെ പ്രേരിപ്പിച്ചത്. യുദ്ധവുമില്ല സമാധാനവുമില്ല എന്ന വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഗാൽവാൻ താഴ്വരയിൽ ഉള്ളത്. ഇന്ത്യയിൽ COVID-1 തരംഗം പരമാവധി രൂക്ഷമായി നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തിലാണ് അന്നോളം ഉണ്ടായിരിക്കുന്ന സൗഹൃദ ശ്രമങ്ങളെയും സമാധാന ദൗത്യങ്ങളെയും എല്ലാം പാടെ തകിടം മറിച്ചുകൊണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തങ്ങളുടെ സൈന്യത്തിലെ ഒരു സംഘത്തെ അതിർത്തിക്കടുത്തുള്ള ചില നിർണായകമായ സ്ഥലങ്ങളിലേക്ക് നിയോഗിച്ച ശേഷം അതുവരെ തികച്ചും സമാധാനപരമായി നിത്യം പെട്രോളിംഗ് നടത്തിയിരുന്ന പതിവ് റൂട്ടുകളിൽ ഇന്ത്യൻ പെട്രോളിംഗ് സംഘങ്ങൾക്ക് പ്രവേശനാനുമതി
നിഷേധിച്ചുകൊണ്ട് വളരെ ദാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് അന്ന് ചൈന കൈക്കൊണ്ടിരുന്നത്. പരമ്പരാഗതമായ ഒരു സൈനിക ഓപ്പറേഷനിൽ ഉണ്ടാവുന്നതത്ര സൈനിക ബലം ഇങ്ങനെ വന്ന് സ്ഥാനം പിടിച്ച് ചൈനീസ് സംഘത്തിനുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്ത് എന്ന് സംബന്ധിച്ച് അഭിവ്യൂഹങ്ങൾ നിരവധി ഉണ്ടായി. 2020 മെയിൻ ചൈന പ്രവർത്തിച്ച അതിക്രമം അവർ എന്തുദ്ദേശം വെച്ചാണ് ചെയ്തതെന്നത് സംബന്ധിച്ച് യാതൊരുവിധ ധാരണകളും ഇതുവരെ ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. 1962 ചൈന എന്തിനാണ് ഇന്ത്യൻ പ്രാവശ്യയിലേക്ക് അതിക്രമിച്ചു കയറിയതെന്നതിന് തന്നെ ഇതുവരെ തൃപ്തികരമായ വിശദീകരണങ്ങൾ വന്നിട്ടില്ല എന്നതുകൊണ്ട് അത് സാരമാക്കേണ്ടതില്ല. വെറുതെ ഇരിക്കുമ്പോൾ അയൽരാജ്യവുമായി പോരിന് പുറപ്പെടുക, അതിർത്തി കടന്ന് അപ്പുറം ചെന്ന് അവരുടെ നിർണായകമായ പോസ്റ്റുകൾ പിടിച്ചെടുക്കുക, എന്നിട്ട് അതെല്ലാം യുദ്ധാന്തരം വീണ്ടും തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള സാധൂകരിക്കാൻ സാധിക്കാത്ത പല പ്രവൃത്തികളും ചൈനയുടെ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ട്. 2020 ഏപ്രിൽ അതിർത്തിക്കപ്പുറം കടന്നു വന്ന് ഇന്ത്യൻ സൈനികരുമായി വന്ന് കൊമ്പ് കോർക്കുന്നതിനും അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദ അന്തരീക്ഷം തകർത്ത് കളഞ്ഞതിനും ചൈനയ്ക്ക് കൃത്യമായ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. നിലവിൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ കാരണം 60,000 സൈനികരെയാണ് ഇന്ത്യ പുനർവിന്യസിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. ചൈനയുടെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടാം. അതുകൊണ്ട് തന്നെ സംഘർഷങ്ങൾ കാത്തു നിൽക്കുന്നത് നേരിയ പ്രകോപനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പലതും നേടാവൂ എന്ന പ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് സ്ഥിതിഗതികൾക്ക് മുറുക്കം കിട്ടാതെ കാത്തിരിക്കുകയാണ് ചൈന ലഡാക്ക് അതിർത്തിയിൽ. ചൈനയിൽ നിന്നും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള സായുധ ആക്രമണങ്ങളെ നേരിടാൻ ആവശ്യമായ അത്യാധുനിക ഡിഫൻസ് സാങ്കേതിക വിദ്യയും അനുബന്ധമായ അടിസ്ഥാന സൗകര്യങ്ങളും അതിർത്തി കേന്ദ്രീകരിച്ച് സജ്ജീകരിക്കുകയാണ് ഇന്ത്യ. നിലവിൽ ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ മഹാമാരിക്കിടയിലും അതിർത്തിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച കാര്യങ്ങളെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ചൈനയെ പോലുള്ള അയൽ രാജ്യത്തെ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലുള്ള വാർത്തകൾ ആഴത്തിൽ അറിയുന്നതിനായി മലയാളി വാർത്താ ഫോക്കസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.